ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഗിയർ ബോക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി വന്നിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗിയർ ബോക്സിനുള്ളിൽ തന്നെ ഈ ഒരു ബെയറിങ്ങും അതിൻ്റെ മേലെ വരെ ഈ ഓൾസീലുമാണ് നമുക്ക് മാറേണ്ടത്. അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ആ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഒരു ചതഞ്ഞ ബ്രേക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഓൾസീലും അതിൻ്റെ ബെയറിങ്ങും മാറണം, അതുപോലെ ഗ്യാസ്കെറ്റും. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ട ഈ ഒരു മെയിൻ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഷാഫ്റ്റിലേക്ക് ഒരു ബെയറിംഗ് കൂടി നമുക്ക് മാറണം കേട്ടോ. അത് നല്ല രീതിയിൽ പോയിട്ട് കേട്ടോ, നല്ല രീതിയിൽ ബെയറിംഗ് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ബെയറിംഗ് കൈയോടെ നമുക്കത് മാറ്റി കളയണം, അങ്ങനെ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ നമുക്ക് രണ്ട് ബെയറിങ്ങും അതിൻ്റെ ഓൾസീലും നമുക്കത് മാറണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്കൊരു ഗിയർ ബോക്സ് അയക്കാം. ക്ലച്ച് അയച്ചിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ നെറ്റൊക്കെ വെട്ടിയിട്ടാണ് അയക്കാൻ നോക്കുന്നത്. ഈ ഒരു നെട്ട് മാറ്റിയിട്ടാണ്, എന്നിട്ട് ഈ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യണം. പിന്നെ അതുപോലെ ബെൽറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ബെൽറ്റ് ഉണ്ടോ? ബെൽറ്റ് പൊട്ടാറായി കിടക്കുകയാണ്, ബെൽറ്റിൻ്റെ ഉള്ളിൽ ഓരോ ഏരിയകളിലും പൊട്ടൽ വീണിരിക്കുകയാണ്. വണ്ടി നല്ല ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് മാറ്റുന്നതായിരിക്കും നല്ലത്, വഴിപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബെൽറ്റ് നമുക്കത് മാറ്റണം. പിന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ്സ് പറയുന്നത് സെൽഫ് കറക്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ സെൽഫ് മോട്ടറിനെ വർക്ക് ചെയ്യുന്ന ഒരു ബെൻഡെക്സ് യൂണിറ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ സ്പ്രിങ്ങൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഈ ബെൻഡെക്സ് യൂണിറ്റ് നമുക്കത് മാറ്റണം, അത് മാറ്റിയിട്ട് വേണം നമുക്ക് സെൽഫ് ക്ലിയർ ആക്കാം. ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കത് ക്ലീൻ ചെയ്യട്ടോ, ക്ലച്ചിനോട് കേട്ടോ, നല്ല രീതിയിൽ പൊടിയാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം നമുക്ക്. പിന്നെ അതുപോലെ ഈ ചോക്കിൻ്റെ കേബിള്, അത് ഉണ്ടായില്ല. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്ക് അയക്കണം, അല്ല മോർണിംഗ് രാവിലെ പോലെ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് ഒക്കെ കാണിച്ചാലേ. അപ്പോൾ ആ കേബിളും നമുക്ക് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി, ബാറ്ററി ഇരിക്കുന്നത് നമുക്കത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ വേട്ട കംപ്ലയിൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നത് വോൾട്ട് കണ്ടോ, 12.7071 വോൾട്ട് കാണിക്കുന്നത്. പക്ഷേ അത് ടെസ്റ്റിലേക്ക് വിടും, ടെസ്റ്റ് ലോഡിലേക്ക് വിടുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ എനിക്ക് മാർക്കുണ്ട്, റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്, ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി സെൽഫ് കറക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കെങ്കിൽ ബാറ്ററി മാറണം, അതേപോലെ നേരത്തെ കാണിച്ചാൽ ബെൻഡെക്സ് യൂണിറ്റ് മാറണം കേട്ടോ. അതാണ് സെൽഫ് കറക്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റിക്കിൽ തയ്യാറ ലെവൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കിൽ ലെവൽ പറഞ്ഞാൽ ഈ ഒരു അളവിൽ നമുക്ക് ഓയിൽ വേണം. അപ്പോൾ സ്റ്റിക്ക് നമുക്ക് ജസ്റ്റ് അങ്ങനെ വെറുതെ വെച്ച് നോക്കിയിട്ട് വേണം നമുക്കത് അളവ് നോക്കണമെങ്കിൽ. പക്ഷേ അളവ് നോക്കുമ്പോൾ നമുക്ക് സ്റ്റിക്കിൽ തീരെ ലെവൽ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഓയിൽ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഊറ്റി നോക്കി നോക്കി, ഓയിൽ നല്ല രീതിയിൽ കുറവാണ്, ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. ഓയിൽ നമുക്കത് മാറ്റിയാൽ നന്നായിരിക്കും, ഓയിൽ കൂടി മാറ്റേണ്ടി വരും. ഇത് ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഓയിൽ ബോൾട്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാം കിടക്കുന്നത്, അതിൻ്റെ ത്രെഡിൻ്റെ എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട് തോന്നുന്നു. തൽക്കാലം നമുക്ക് ഇതന്നെ നമുക്ക് കയറ്റി ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ വർക്കും ബെൻഡെക്സ് യൂണിറ്റ്, അതുപോലെ ബെൽറ്റ്, അതായത് ബെൽറ്റ്, ബാറ്ററി, എഞ്ചിൻ ഓയിൽ, ഇതെല്ലാം കൂടി നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.